السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحابه الفائزين برضا الله. أما بعد، ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅ ദിവസമാണ് ഇന്ന്. ജുമുഅയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ജുമുഅ എന്ന് പറഞ്ഞാൽ അത് ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ് എന്ന് പറഞ്ഞു. ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ് എന്നും ഉമ്മിനീങ്ങളുടെ ഉമ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്. നമുക്ക് പെരുന്നാൾ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് കാരുണ്യക്കടലായ അല്ലാഹു നമ്മളോട് പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ, അതായത് വാങ്ക് വിളിക്കപ്പെട്ടാൽ, പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ ആ വചനം ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഫസ്അഉ ഇലാ സിക്രില്ല, വളരെ രാവിലെ തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുക, അള്ളാഹിൻ്റെ സിക്രിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഉള്ളരുക. ഇവിടെ വാങ്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ വെള്ളിയാഴ്ച ദിവസമായാൽ, അവർ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവർ പള്ളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവരുടെ അധികം ആൾക്കാരുടെയും പതിവ്. പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയി വരും എന്നല്ലാതെ. മുത്തനബി തങ്ങൾ ഒരുപാട് ഓഫറുകൾ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. ജുമാ ദിവസം ആരാണോ ഫസ്റ്റ് ആദ്യമായി പള്ളിയിലെത്തുന്നവർക്ക് ഒരു ഒട്ടകത്തെ അറുത്തുകൊടുത്ത പ്രതിഫലവും, രണ്ടാമത്തെ എത്തുന്ന ആൾക്ക് ഒരു പശുവിനെ അറുത്തുകൊടുത്ത പ്രതിഫലവും, മൂന്നാമത് എത്തുന്ന ആൾക്ക് ആടിനെ അറുത്തുകൊടുത്ത പ്രതിഫലവും, ഇങ്ങനെ ഓരോരോ പ്രതിഫലം പിന്നിൽ പിന്നിൽ വരുന്ന ആൾക്കാർക്ക് നിബിധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ഒട്ടകത്തെയൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് അറുത്തുകൊടുക്കാനൊന്നും സാധിക്കൂല. നമുക്ക് ഇത് അറുത്തുകൊടുത്ത പ്രതിഫലം അള്ളാഹു നൽകുന്നെങ്കിൽ, അള്ളാഹു നൽകുമെങ്കിൽ, ആ അള്ളാഹു തന്നെയാണ് പറയുന്നത്, ഫസ്അഉ ഇലാ സിക്രില്ല, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഉണരുക. വസറുൽ ബൈഇ, നിങ്ങളുടെ കച്ചവടങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. വസറുൽ ബൈഇ ലാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉന്നതമാ, ഏറ്റവും ഉത്തമം അതാണ്, ഏറ്റവും ഖൈർ നിങ്ങൾക്ക് അതാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കച്ചവടം ഒഴിവാക്കാൻ നമ്മൾ തയ്യാറല്ല. ദിക്കറിലേക്ക് ഉയരാൻ ഉള്ളരാൻ ഞങ്ങൾ നമ്മൾ തയ്യാറല്ല. ഇതൊക്കെ നമുക്ക് വേണം. അള്ളാഹു പറയുന്നു, ആ നിസ്കാരം കഴിഞ്ഞാൽ ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരക്കുക, ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ച് നിങ്ങളുടെ ജോലികളിലും നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ ഏർപ്പെടുക എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം അതിസുന്ദരമായ അതിമഹത്തമായ ദിവസമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്ത്, നമ്മൾ ആ ദിവസത്തിൽ, ഇന്നത്തെ ഈ ദിവസത്തിൽ അദ്കാറുകളിലും സിക്റുകളിലും സ്വലാത്തുകളിലും സൂറത്തുൽ കഹ്ഫ് ഓതി അങ്ങനെ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഉളരാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. കാരണം ജുമുഅ എന്ന് പറഞ്ഞാൽ മിസ്കീന്മാരുടെയും ഫക്കീറന്മാരുടെയും ഹജ്ജാണ് എന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
അത് മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസവുമാണ് എന്നുകൂടി നമ്മൾ ഓർത്ത് നമ്മൾ സിക്രിലേക്ക് ഉള്ളരണമെന്നുള്ള അള്ളാഹുവിൻ്റെ ഈ പ്രഖ്യാപനം മുഖവിലക്കെടുത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ഉള്ളരുക. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു വളരെ പെട്ടെന്ന് അവൻ്റെ കാര്യത്തിനൊക്കെ ഇജാബത്ത് നൽകുമെന്നും എന്ത് ചോദിക്കപ്പെട്ടാലും അതിന് അള്ളാഹു ഉത്തരം നൽകുമെന്നും മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങളോട് ഞാൻ ഉണർത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ആ സമയത്തോട് നമ്മളെ യോജിപ്പിക്കട്ടെ. ആ സമയത്തോട് അള്ളാഹു നമ്മളെ യോജിപ്പിക്കട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.